നമസ്കാരം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണം. ശബരിമല വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാട് ഇത് തന്നെയാണ്. ഇതേ ആകുകയുമുള്ളൂ. കാരണം വാങ്ങിയ പണത്തിന് ജോലി ചെയ്തേ പറ്റൂ. ശബരിമല എയർപോർട്ടിന് അമേരിക്കയിൽ ആത്മീയ വ്യാപാരി യോഹന്നാനുമായി ഡീൽ ഉറപ്പിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അദൃശ്യ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. തുർക്കിയുമായി ചേർന്ന് കേരളത്തിൽ ഖിലാഫത്ത് ഭരണം നടത്താൻ ആഗ്രഹിക്കുന്നവരുടെ പ്രധാന പ്രശ്നമാണ് ശബരിമല അയ്യപ്പൻ. നാനാജാതി മതങ്ങളെ ഏകോപിപ്പിച്ച് ഒറ്റ ശരണമന്ത്രത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നശിപ്പിക്കാതെ ഹിന്ദുമതത്തെ പൂർണ്ണമായി ഇസ്ലാമികവൽക്കരിക്കാൻ കഴിയില്ലെന്ന് വർഷങ്ങളായി അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ശബരിമല നശിച്ചാൽ ഒരു വെടിക്ക് മൂന്ന് നാല് പക്ഷികളാണ്. അയ്യപ്പനെ ജീവനായി കരുതുന്ന ആന്ധ്ര, തമിഴ്, കന്നഡ ഹിന്ദുക്കളുടെ ആത്മവിശ്വാസം തകർക്കാൻ ശബരിമല തകർന്നേ പറ്റൂ. എങ്കിൽ മാത്രമേ സൗത്ത് ഇന്ത്യൻ മുസ്ലിം കൺട്രി നിലവിൽ വരികയുള്ളൂ എന്ന് അവർക്ക് നന്നായി അറിയാം. ബിന്ദു അമ്മിണിയും കനകദുർഗയും ഒരു ആദർശത്തിന്റെ പേരിലാണ് മല ചവിട്ടിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ആറന്മുള എം എൽ എ വീണ ജോർജിന്റെ വീട്ടിൽ ഇവരെ എത്തിക്കുന്നത് മുതൽ ഇപ്പോഴും അദൃശ്യമായി അവർക്ക് സുരക്ഷ ഒരുക്കുന്നതുവരെ ജമാഅത്തെ ഇസ്ലാമിയാണ്. വിഷുക്കണിയായി ശബരിമല അയ്യപ്പന് 100 പേർ അടങ്ങുന്ന വിദ്യാർത്ഥിനികളെ എസ് എഫ് ഐ ഒരുക്കി നിർത്തിയിരിക്കുന്നു. റിഹേഴ്സലായി 2 തവണ അവർ പമ്പ വരെ എത്തി മടങ്ങി. ഇതെല്ലാം സംഘപരിവാറിന്റെ കള്ളപ്രചാരണമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ? സീതാറാം യെച്ചൂരിയുടെ വാക്ക് നിങ്ങൾ കേട്ടോ. ജമാഅത്തെ ഇസ്ലാമിയുടെ പണത്തിന് അവർക്ക് ജോലി ചെയ്തേ മതിയാകൂ. സി പി എം അതേ ചെയ്യുകയുമുള്ളൂ. വൻ കലാപങ്ങൾക്കാണ് സി പി എമ്മിനെ മറയാക്കി ജമാഅത്തെ ഇസ്ലാമി കോപ്പ് കൂട്ടുന്നത്. ഇലക്ഷന് ശേഷം കേരളത്തിൽ നടക്കാൻ പോകുന്നത് നവോത്ഥാനമാവില്ല, തനി ജിഹാദായിരിക്കും. ഇനിയെങ്കിലും യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇടതിനെയും വലതിനെയും ഒഴിവാക്കി ബി ജെ പിക്ക് ഒരു അവസരം നൽകുക. ബി ജെ പി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. ശബരിമല ആചാരങ്ങൾ പഴയതുപോലെ തുടരാൻ ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വന്നേ തീരൂ. എൽ ഡി എഫ് ഇനി അധികാരത്തിൽ വന്നാൽ ഹിന്ദുവിന്റെ ചിത ഒരുക്കാൻ ജമാഅത്തെ ഇസ്ലാമി മുന്നിൽ തന്നെ ഉണ്ടാകും. അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ പൊന്നാനിയിലും കുറ്റ്യാടിയിലും കണ്ടത്. വോട്ട് വിവേകപൂർവം ഉപയോഗിക്കണം. നമുക്കും അടുത്ത തലമുറയ്ക്കും ഈ നാട്ടിൽ ജീവിക്കാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക തന്നെ വേണം. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.